ആറ്റുകാൽ പൊങ്കാലയായിരുന്നു രാവിലെ മുതൽ പ്രേക്ഷകരൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഞങ്ങളുടെ സംഘം ഇങ്ങനെ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഹരി അവനിങ്ങനെ ആളുകളോട് പ്രതികരണങ്ങളൊക്കെ തേടുന്നതിനിടെ ഒരു അമ്മ ഓടി വന്ന് ചോദിക്കുകയാണ്, മോനെ ഒന്ന് ടി വി കാണിക്കോ മോനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ അമ്മയുടെ ഒരു ആഗ്രഹം നമ്മളോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഹരിയും ഞങ്ങളുടെ ക്യാമറമാൻ ബിജുവും കൂടെ തീരുമാനിച്ചു, എന്നാൽ ശരി അമ്മയൊന്ന് ശരിക്കും ടി വിയിൽ കാണിച്ചേക്കാമെന്ന് ആ റിപ്പോർട്ട് ആദ്യം കാണും. മോളുടെ പേരെന്താ? ശ്രീഭാഗ്യ. ശ്രീഭാഗ്യോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വെമ്പായം സ്വദേശി വിജയബാമ്മയുടെ വരവ്. പത്രത്തിൽ ടിവിയിലൊക്കെ വരും. അമ്മ അമ്മ എവിടെ പോകുന്നു? വെള്ളം എടുക്കാൻ പോകുന്നു. വെള്ളം എടുക്കാൻ പോണെ. എന്താ അമ്മയുടെ പേരെന്താ? എന്റെ പേര് വിജയമ്മ. വിജയമ്മ എവിടുന്നാ വരണ? സ്ഥലം കൊഞ്ചറ, വെമ്പായം കൊഞ്ചറ. വെമ്പായം? ഞാൻ പാലോടാ. ഞാൻ പാലോടാ സാർ. പാലോട്? ആ ഞാൻ വെമ്പായം കൊഞ്ചറ. അമ്മ എവിടെ പൊങ്കാല അർപ്പിക്കാ? എവിടെ ഇരിക്കണേ? അവിടെ. ആ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ ചെന്നിട്ട് ടി വി ഇട്ട് നോക്കും. അമ്മ ഇപ്പൊ പൊക്കോണ്ടിരിക്കുക, ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുക. അമ്മ വെള്ളം എടുത്തോ? വെള്ളം എടുക്കാം. വെള്ളം പോയി. വെള്ളം എടുക്കാം. ഓ ശരി ശരി, അവിടെ ഞാൻ വരാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേരെ അടുത്ത് വരാം. വരണം. അടുപ്പിൽ അഗ്നി പകർന്നു. പൊങ്കാലയ്ക്ക് തുടക്കമായി. പത്മനാഭന്റെ മുന്നിൽ കോട്ടയ്ക്ക് പരിസരത്തായിരുന്ന വിജയമ്മാമ്മയെ വീണ്ടും പോയി കണ്ടു. നല്ല ആഗ്രഹം ഉണ്ട്. പിന്നല്ലാതെ പിന്നെ പിള്ളേരൊക്കെ കാണണ്ടേ? എന്റെ കൂടെ പറഞ്ഞാണ് വിട്ടത്. ഓ പിന്നല്ലാതെ. ചൂടത്ത് വീശറിയും വെള്ളവും തന്നെ ആശ്രയം. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുവദിക്കുന്നില്ല. ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റൂല, വയസ്സായതല്ലേ. ഇവിടെ വന്ന് പൊങ്കാലയിട്ടിട്ട് ബസ്സിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് അങ്ങനെ പോകും. ഇവിടെ തന്നെ വന്നതും ഈ പത്മനാഭന്റെ നടയിൽ തന്നെയാണ് എല്ലാ പൊങ്കാലയും. വർഷങ്ങളായി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നുണ്ട് വിജയമാമ. ഭക്തിയുടെ പാരമ്യത്തിൽ പൊങ്കാലക്കലം തിളച്ചു തൂവി. എനിക്ക് ശരീരസുഖം കിട്ടണേ, എൻ്റെ പിള്ളേരൊക്കെ ഒരു നന്മ കൊടുക്കണേ എന്ന് തന്നെ. വേറെ ഒന്നും ലാഭത്തൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതി, വേറെ ഒന്നുമല്ല. പട്ടിണി അടക്കാതെ അങ്ങ് പോകണം. ബിജു വിഎസിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എന്ത് സ്നേഹത്തോടെയാണ് അമ്മ സംസാരിച്ചത് അല്ലേ? ഹരി നമുക്കൊപ്പുണ്ട്. ഹരി, ഹരിക്ക് ഇന്നത്തെ എനിക്ക് പൊങ്കാല അല്ലേ, ഒരു പൊങ്കാല സമ്മാനമാണ് ഹരിക്കും. ആ അമ്മയുടെ ഒരു ചിരി നേടാൻ കഴിഞ്ഞില്ലേ? എനിക്കാണ് അമ്മ പറയുന്നത്, കാരണം ഇത്രയേറെ നമുക്കറിയാം നമ്മളെല്ലാം ഇപ്പോൾ വലിയ ഇവൻറ്റുകളിലൊക്കെ പോയി ആളുകളോട് പ്രതികരണം തേടുമ്പോൾ നമ്മൾ വലിയ ചോദ്യം ചോദിക്കും, ആളുകൾ ചിലപ്പോൾ നമ്മളെ പ്ലിങ് ആക്കി കളയും, ഉത്തരവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു വാക്കിൽ ഒതുക്കും. പക്ഷേ ടി വി കാണിക്കോ മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ധൈര്യവും സന്തോഷമൊക്കെ കാണിച്ചത് എങ്ങനെയാണ് അവരുടെ ജീവിതം? സന്തോഷകരമായ കാഴ്ച ദിവിഷേട്ടാ. ഈ ബ്യൂറോയിൽ ജോലി ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരു 6-7 വർഷം കൊണ്ട് പുറത്തു പോയി ലൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടൊരു സംഭവമാണ്. പൊങ്കാല റിപ്പോർട്ടിങ്ങും ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതിനിടയിലും ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനൊരു സംഭവം, അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ വന്നിട്ട്, പ്രായകാലം അമ്മ വന്നിട്ട് മക്കളത് ടി വിയിലൊക്കെ കാണിക്കുമോ എന്നിങ്ങനെ ചോദിച്ച് എന്നെ ഒന്ന് ടി വി കാണിക്കുമോ എന്ന് ഞാൻ പിന്നെ സംസാരിക്കുമ്പോൾ പറയുന്നു, അങ്ങനെ ചെയ്തു. അപ്പോൾ അതിനിടയിൽ ഈ അമ്മ എവിടെയാണ് പോയി, ഞാൻ ആ ലൈവിൻ്റെ ഇടയിലായതുകൊണ്ട് അമ്മയുടെ കൂടെ പോകാൻ പറ്റിയില്ല. ആ മോളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു ഞാൻ ആ ഭാഗത്താണ് ഇരിക്കണേന്ന് പറഞ്ഞു. ലൈവിന് ശേഷമാണ് ഞാൻ പോയി നോക്കുന്നത് എവിടെയാണ് ആളിരിക്കണേന്ന്. അപ്പോൾ കുറച്ചപ്പുറത്ത് മാറിയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ആ ചെന്ന സമയത്തും കണ്ടില്ല. പിന്നീട് മാറി നിന്ന സമയത്താണ് അവിടെ വീശറിയൊക്കെ ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടത്. പിന്നെ ഞാൻ ആളിനെ ഫോളോ ചെയ്തു, ആൾ എവിടെയാണ് നിൽക്കുന്നത്. വീച്ചേൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു ആളിവിടെ നിൽപ്പുണ്ടെന്ന് വിഷ്വൽ എടുത്തേക്കണം, ശ്രദ്ധിച്ചേക്കണം എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ആ സ്റ്റോറി അങ്ങനെ ചെയ്തത്. ഇതിൽ പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. അമ്മ ഈ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ, ഈ ടി വിയിൽ കാണണമെന്നുള്ള ആഗ്രഹവും പിന്നെ ചെറുമക്കൾക്ക് നല്ലതൊക്കെ പറഞ്ഞ എന്നും ആഗ്രഹമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മൈക്ക് പറയുന്നില്ല, അല്ലാതൊരു സങ്കടം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാറ്റി നിന്ന് സംസാരിച്ച് മൈക്ക് ബൈറ്റ് എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് പറഞ്ഞത്, അതായത് എൻ്റെ മകൻ മരിച്ചുപോയി, വാഹനാപകടത്തിലാണ് മരിച്ചത്. തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് വെച്ച് വാഹനാപകടം ഉണ്ടായി. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്, കുറച്ച് നാളായി. എന്നാലും അമ്മ അത് പറയുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് പറഞ്ഞത്. അമ്മ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചില്ല, അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. പിന്നീട് അമ്മ എനിക്ക് പൊങ്കാല പായസം കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ തിരക്കിനിടയിൽ പിന്നെ ലൈവൊക്കെ ആയതുകൊണ്ട് അമ്മ ആ നിവേദ്യം കഴിഞ്ഞ ഉടനെ പോയിട്ടുണ്ടാവണം, ബസ്സിൽ കയറി പോകുന്നുണ്ടായിരുന്നു എന്ന് ബീച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ പായസം കഴിക്കാൻ പറ്റിയില്ല, പക്ഷേ അമ്മ സന്തോഷത്തോടു കൂടിയാണ് പോയത്.